എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം പണ്ടത്തെ ഐഫോണുകളിൽ സിംഗിൾ ക്യാമറയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ 0.5 ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും സാധിക്കില്ലായിരുന്നു. ഇന്ന് നമുക്ക് 0.5 സൂം ഷൂട്ട് എങ്ങനെ ചെയ്യാമെന്ന് മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമ്മുടെ ഡീഫാൾട്ട് ആയിട്ട് വരുന്ന മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന iPhone 6s ആണ്. അതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഫോട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഈ ഒരു ഇതിലാണ് നോർമൽ ഫോട്ടോസ് കിട്ടുന്നത്. നമ്മളിത് 0.5 സൂം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ലഭിക്കും എന്ന് നോക്കാം, അത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ പനോരമ മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ ഹൊറിസോണ്ടലായിട്ട് പിടിക്കുക. അപ്പം ഞാൻ എടുത്ത ഫോട്ടോ വെർട്ടിക്കലായിരുന്നു, ഇതിപ്പോൾ ഹൊറിസോണ്ടലായിട്ട് പിടിച്ചിട്ട് കൈ അധികം ഷേക്കൊന്നും ചെയ്യാതെ എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റേബിളായിട്ട് ഫോൺ പിടിച്ചിട്ട് ഒരു പനോരമ ഷൂട്ട് എടുക്കുക. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഇത് എടുത്തു കഴിഞ്ഞാൽ അധികം ഷേക്കൊന്നും ചെയ്യാതെ കുറച്ച് സ്ലോയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു ഫോട്ടോയാണ് നമുക്ക് എന്ന് വെച്ചാൽ 0.5 സൂം ചെയ്ത ഒരു ഫോട്ടോയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എടുത്ത ഫോട്ടോയുടെ സാമ്പിൾ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നോർമൽ ഫോട്ടോയും ഇപ്പോൾ പനോരമ രീതിയിലെടുത്തിട്ടുള്ള ഫോട്ടോയും തമ്മിലുള്ള ഡിഫറൻസ് തമ്മിൽ ഇത് ഇത്രയും വ്യത്യാസമാണ്. സെയിം ഡിസ്റ്റൻസിൽ വെച്ചിട്ട് പനോരമയിൽ എടുക്കുമ്പോഴുള്ള വ്യത്യാസം വരുന്നത്. ഇതിപ്പം ഞാൻ കുറച്ചത് എടുത്തോളൂ, ഇത് കുറച്ചുകൂടെ വലുതായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ഡിഫറൻസ് അതിൽ കാണാൻ സാധിക്കും. വേറൊരു സാമ്പിളും കൂടെ നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനോരമ എടുക്കണ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളതാണ്. ഇത് കൂടുതലായി പോയാലും പ്രശ്നമാണ്, കാരണം അന്നേരം ഒരു ചെറിയൊരു സ്ട്രിപ്പ് പോലത്തെ ഒരു ഫോട്ടോസാണ് കിട്ടുന്നത്. പിന്നെ കൈയൊക്കെ അധികം ഷെയ്ക്ക് ചെയ്യാതെ സ്റ്റേബിളായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലൊക്കെ ഫോട്ടോ ഇട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ മെർജ് ചെയ്ത് വരുമ്പോൾ ആ ഫോട്ടോ തമ്മിൽ എങ്ങും മാച്ചാവാതെയും ക്ലാരിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അത് കാരണം അധികം പനോരമ വലുതാക്കാൻ നോക്കരുത്. ചെറുത് അധികം അത്യാവശ്യമുള്ളതിനുള്ളത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേബിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോട്ടോസാണ് ഇങ്ങനെ കിട്ടുന്നത്. വൈഡായിട്ട് 0.5 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ വേറെ ഫോണിലൊക്കെ 0.5 ഷൂട്ട് ചെയ്യണ അതേ രീതിയിലുള്ള ഒരു ഫോട്ടോസ് തന്നെ ഇത് കിട്ടും. ഇപ്പോൾ ഈ സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ ഈ ഫോട്ടോയും മറ്റേ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ നിങ്ങൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്നുള്ളത്, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.